പ്രഭാതത്തിന് തൊട്ടു മുൻപായി ഭൂമിയുടെ ചക്രവാളത്തിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വെളിച്ചമാണ് സോഡിയാക്കൽ ലൈറ്റ്. ചക്രവാളത്തിൽ ഭൂമിയിലേക്ക് താഴ്ന്നു കിടക്കുന്ന രീതിയിലുള്ള സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനമാണിത്. സൂര്യന് ചുറ്റും കറങ്ങുന്ന പൊടിപടലങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. ഈ പൊടിപടലങ്ങൾക്ക് പിന്നിൽ ചൊവ്വാഗ്രഹമാണെന്നാണ് നാസയുടെ ജൂനോ പേടകം കണ്ടെത്തിയിരിക്കുന്നത്. 2011 വിക്ഷേപിച്ച ജൂനോ പേടകം വ്യാഴത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നാസ വിക്ഷേപിച്ചത്. സൂര്യന് ചുറ്റുമുള്ള പൊടിപടലങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ ജൂനോ ശാസ്ത്രജ്ഞരാണ് ചൊവ്വയും സോഡിയാക് ലൈറ്റും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സൂര്യന് ചുറ്റും നിശ്ചിത ഭ്രമണപഥത്തിലൂടെയാണ് വലിയ തോതിൽ പൊടിപടലങ്ങളുമുള്ളത്. ഇതേതാണ്ട് ചൊവ്വയുടെ ഭ്രമണപഥവുമായി ചേർന്നിരിക്കുന്നുവെന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും പൊടി നിറഞ്ഞ ഗ്രഹങ്ങളിലൊന്നാണ് ചൊവ്വ. അതേസമയം ഇത്രയധികം പൊടി എങ്ങനെയാണ് ചൊവ്വയുടെ ഗുരുത്വാകർഷണ വലയത്തെ മറികടന്ന് പുറത്തെത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതേസമയം ചൊവ്വയിൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന പടുകൂറ്റൻ പൊടിക്കാറ്റുകളാണ് ഇതിന് പിന്നിലെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്. നാസ സംഘത്തിൻ്റെ ഈ പഠനത്തിന് മുൻപ് ശാസ്ത്രലോകം കരുതിയിരുന്നത് സോഡിയാക് ലൈറ്റിന് പിന്നിലെ പൊടിപടലങ്ങൾ ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും വഴി സൗരയൂഥത്തിൻ്റെ മധ്യഭാഗത്തുണ്ടാവുന്നവയാണ് എന്നായിരുന്നു. വ്യാഴത്തിലേക്കുള്ള യാത്രക്കിടെ ജൂനോ പേടകം ചൊവ്വയുടെ ഭ്രമണപഥത്തിലെ പൊടിപടലങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തതോടെയാണ് ഇതിന് മറിച്ചുള്ള തെളിവുകൾ ലഭിച്ചത്. സൂര്യനിൽ നിന്നും ഏകദേശം 2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് ഈ പൊടിപടലങ്ങൾ വലിയ തോതിൽ കാണപ്പെടുന്നത്. അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനിൽ നിന്നും 1.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് ചൊവ്വയുടെ സ്ഥാനം. ഇതാണ് ചൊവ്വയും ഈ പൊടിപടലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷകർക്ക് സൂചനയായത്. JGR പ്ലാനറ്റ്സ് ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.